നമ്മൾ ഇന്ന് ഇഫ്താർ എന്നൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരു മുട്ട കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണിത്. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാള ഞാനിവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 വറ്റൽമുളകാണ്. പിന്നെ ഒരു 4 വെളുത്തുള്ളി ചെറുതായി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ മല്ലിയില ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു നാരങ്ങ വേണം. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓയിലും ഉപ്പും ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിനൊരു മയോണൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മയോണൈസ് റെഡിയാക്കാൻ എടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് ഇതിന് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് അവരവരുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വറ്റൽമുളകിൻ്റെ എരി കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയാണ്. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി മാത്രം. ഇപ്പം ഞാനിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരാങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ടിട്ടില്ല, അതിലും താഴെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ കോഴിമുട്ടയുടെ ഈ ഇതിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലാണ് വേണ്ടത്. ഒരു 1/2 കപ്പ് മുതൽ 1/2 കപ്പ് ഇനി ഇടയിലാണ് നമുക്ക് ഓയിൽ വേണ്ടത്. നമ്മൾ മയോണൈസ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ കുറവാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം നമുക്കിത് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അടിക്കുന്ന സമയത്ത് എണ്ണയുടെ അളവ് ഓയിലിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ക്രീമി ആയിട്ടങ്ങ് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഞാനിവിടെ 1/2 സ്പൂൺ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള, ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. എത്ര ചെറുതായിട്ട് നമുക്ക് കൊത്തി അരിയാവോ അത്രയും ചെറുതായിട്ട് കൊത്തി അരിയുന്നതാണ് നല്ലത്. ഇനി നമുക്കതിലേക്ക് വലിയൊരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല ഇതായിട്ട് ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കണം, കണ്ടോ. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പം ഞാനിവിടെ ഒരു 7 ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം.
മിക്സ് ചെയ്തിട്ട് കുറവാണെങ്കിലും നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് കയ്യിലൊന്നും പിടിക്കാൻ പറ്റുന്ന ആ ഒരു പാകം ആവണം. അപ്പൊ നമുക്കിത് പോരാ, കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം അറിയാനായിട്ട് പറ്റൂ. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, ഈ ഒരു പരുവം മതി നമുക്ക്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടലമാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കലക്കിയെടുക്കുമ്പോൾ വെച്ചാൽ നല്ല ലൂസായിട്ട് വേണം കേട്ടോ കലക്കിയെടുക്കാനായിട്ട്. നമുക്കിത് മുക്കി സ്നാക്ക് നമുക്കിതിനകത്താണ് മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതെ, ഈ ഒരു പരുവത്തിനാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതിനുമുമ്പ് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. കാരണം നമ്മുടെ കയ്യിൽ ഒട്ടുവാണെങ്കിൽ നമുക്ക് അതൊന്ന് വെള്ളത്തിൽ മുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണോ ആ ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിതുപോലൊരു ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കടലമാവില്ലേ ആ മിക്സിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്ത് കൊടുത്താലും മതി, ഒരു പ്രാവശ്യം കോട്ട് ചെയ്താലും പ്രശ്നമില്ല. ഇതുപോലെ നമ്മളൊന്ന് കോട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതാ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു കോട്ടിങ് കൂടെ നമ്മളിതിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രെഡ് കോട്ട് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇടുമ്പോൾ ഈ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഈ ബ്രെഡ് അങ്ങ് അതിനകത്തങ്ങ് പോവും. അപ്പം നമ്മളിങ്ങനെ അരിപ്പൊടിയിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇടുവാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ, എങ്ങും പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി, ഒരുപാടൊന്നും കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മളിതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ആ സമയത്ത് ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഓയിലെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം ഞാനിവിടെതാ ഒരു പാത്രത്തിൽ ചൂടായപ്പോൾ, ഒരു പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഓയില് നന്നായിട്ട് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രമേ നമ്മളിതിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് എണ്ണ കുടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്നാക്സായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കുക. തീ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ മൊത്തമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിടുമ്പോൾ സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇത് എത്ര ഫ്രൈ ആവണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നന്നായിട്ട് ഫ്രൈ ആക്കണമെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അതല്ല കുറച്ച് ഫ്രൈ ആയാൽ മതിയെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. ഒരുപാട് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. പക്ഷേ നമ്മുടെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വശവും കൂടി ഫ്രൈ ആയി കഴിയുമ്പോൾ കോരിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ എല്ലാ സൈഡും വെന്തുവെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ദാ നമ്മുടെ സ്നാക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.